നമസ്കാരം. ഇന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വിശേഷിച്ച പോലെ ഇന്ന് ശരിക്കും ഒരു സൂപ്പർ സൺഡേ ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ബി ജെ പിയുടെ കേരളത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന ദിവസമായിരുന്നു. ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പുറത്തിറക്കും, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും, മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് തുടർച്ചയായിട്ട് 2ാമത്തെ തവണ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു. അപ്പം രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബി ജെ പി എന്നത് ഒരു സംസാര വിഷയവും ശ്രദ്ധാകേന്ദ്രവുമായി മാറുന്നു. അത് സീറ്റിൻ്റെ എണ്ണവോ വലിപ്പത്തിലോ ഒന്നുമല്ല കഥ. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിക്കുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ മീഡിയകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ബി ജെ പി അവരുടെ കേരള നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നാണ്. അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും പ്രവർത്തകരും അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളും ഒക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇത്തവണ 2 സ്ഥലത്താണ് മത്സരിക്കുന്നതെന്നാണ്. ഒന്ന് മഞ്ചേശ്വരത്തും പിന്നൊന്ന് കോന്നിയിലുമാണ്. മഞ്ചേശ്വരത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2016 കെ സുരേന്ദ്രൻ അവിടെ വെറും 83 വോട്ടിനാണ് അവിടെ 2ാം സ്ഥാനത്തേക്കായി പോയത്. ആ ഒരു സീറ്റ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന ആ ഒരു വാശിയോടെയാണ് അദ്ദേഹം മഞ്ചേശ്വരത്തും ഒപ്പം കോന്നിയിലും. നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമല പ്രക്ഷോഭ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ അത്ഭുതപൂർവമായ ആ ഒരു പിന്തുണ അത് വോട്ടാക്കി ജയിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കോന്നിയിൽ പോയി നിൽക്കുകയും വളരെ നല്ലൊരു മത്സരമൊക്കെ കാഴ്ചവെച്ചു അവിടെ. പക്ഷേ ജയിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ബി ജെ പിക്ക് നല്ല മത്സരം കാഴ്ചവെക്കാനും ഇത്തവണ ആ സീറ്റ് പിടിച്ചെടുക്കാനും പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം കോന്നിയിലൂടെ മത്സരിക്കുകയാണ്. ഇതുകൊണ്ട് എതിരാളികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം വ്യക്തമാണ്. ഇത്തവണത്തെ അല്ലെങ്കിൽ വരുന്ന നിയമസഭയിൽ ഞാൻ കാണും, കെ സുരേന്ദ്രൻ എന്ന വ്യക്തി ആ നിയമസഭയിൽ ഒരു എം എൽ എ ആയിട്ട് കാണും എന്ന് ഉറപ്പിച്ച് അരയും തലയുമൊക്കെ മുറുകയാണ് അദ്ദേഹം ഇത്തവണ 2 കൽപ്പിച്ച് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. കുറച്ച് വേറെ ചിലരെ കൂടെ ലിസ്റ്റ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മെട്രോമാൻ, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് ഈ ശ്രീധരൻ എന്നൊന്നും പറയേണ്ട, ജസ്റ്റ് മെട്രോമാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ. ഇത്തവണ പാലക്കാട്ടുകാർ വളരെ ലക്കിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം പാലക്കാട്ടുകാർക്കാണ് ശരിക്കും ഈ ശ്രീധരനെ ആവശ്യം, അല്ലാതെ ഈ ശ്രീധരന് പാലക്കാട്ടുകാരെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടാവുന്ന ഒക്കെ അദ്ദേഹത്തിന് നേടാവുന്നതിൻ്റെ ഒക്കെ ഉയരത്തിലെത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാവുന്ന ചില മേഖല ഉണ്ടുണ്ട്, അതൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാവുന്ന ഒരു അവസരമാണ് ഈ പാലക്കാടുകാരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവരത് തീർച്ചയായിട്ടും വിനിയോഗിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം. നേമത്ത് ഇപ്പോൾ ഇന്ത്യ മുഴുക്ക ശ്രദ്ധിക്കപ്പെടുന്നൊരു മണ്ഡലമാണ് നേമം. നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതുവരെ ഇപ്പം വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീർച്ചപ്പെടുത്തിയിട്ടില്ല. അവർ രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്കാഗാന്ധി മുതൽ ഇങ്ങേറ്റത് നമ്മുടെ കെ മുരളീധരൻ്റെ പേരുകൾ വരെ പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയെ ഇവിടെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഉമ്മൻചാണ്ടി പറയുന്നു ഞാൻ പുതുപ്പള്ളി വിട്ട് എങ്ങോട്ടും ഇല്ല എന്നൊക്കെ അവസാനം പറയുന്നു. അവസാനം ഇപ്പം എന്തായാലും ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒട്ടുമിക്കവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കുമ്മനം രാജശേഖരൻ എന്ന മുതിർന്ന മുൻ സംസ്ഥാന ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കുമ്മനം രാജശേഖരനാണ് നേമത്ത് മത്സരിക്കുന്നത്. പിന്നീടുള്ളത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇത്തവണ എന്തായാലും തൃശ്ശൂർ ഞാനങ്ങ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപി മത്സരിക്കാൻ നിൽക്കുന്നത്. പിന്നെ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസാണ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നത്. അൽഫോൻസ് കണ്ണന്താരം അദ്ദേഹത്തിൻ്റെ ജന്മനാടും കൂടെ ആയ കാഞ്ഞിരപ്പള്ളിയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഡോക്ടർ അബ്ദുൽ സലാം തിരൂരിലാണ് മത്സരിക്കുന്നത്. മുൻ കാലിക്കറ്റ് വി സി ആയിരുന്ന ആളാണ് ഡോക്ടർ അബ്ദുൽ സലാം എന്ന ആ വ്യക്തി. അദ്ദേഹം തിരൂരിലാണ് മത്സരിക്കുന്നത്. നടൻ കൃഷ്ണകുമാർ ട്രിവാൻഡ്രം സെൻട്രലിലാണ് മത്സരിക്കുന്നത്. പിന്നെ കഴക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ വരുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമോ, എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഇതുവരെ ആദ്യം അവർ അനൗൺസ് ചെയ്ത ബി ജെ പി ഡൽഹിയിൽ നിന്ന് അനൗൺസ് ചെയ്ത ആ ലിസ്റ്റിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും മത്സരിക്കുമെന്ന് തന്നെയാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴക്കൂട്ടത്താണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ള വർക്കലയിലാണോ തുടങ്ങിയ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങളിൽ നിന്ന് വളരെ നല്ലൊരു ഫൈറ്റ് നടത്തിയിരുന്നു ശോഭാ സുരേന്ദ്രൻ. 200,000 മുകളിൽ വോട്ട് പിടിക്കുകയുണ്ടായി ശോഭാ സുരേന്ദ്രൻ. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും കരുത്തയായ ഒരു ബി ജെ പി നേതാവ് തന്നെയാണ്. തീർച്ചയായിട്ടും അവർ മത്സരിക്കണമെന്ന് ഒരുപാട് അണികൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ വർക്കലയിലോ ഒക്കെ സീറ്റ് ലഭിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്
ബി ജെ പി അണികൾ. ജേക്കബ് തോമസ് ഇരിക്കിനാലെ കുടയിലാണ് മത്സരിക്കുന്നത്. ജേക്കബ് തോമസ് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജേക്കബ് തോമസ് എന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പം ഇതാണ് ബി ജെ പിയുടെ കേന്ദ്രം പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. ഇനിയും നിരവധി പേരുടെ പേരുകൾ വരാറുണ്ട്. 115 സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. ചില സീറ്റുകളിലെ ആ ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ തന്നെ അനൗൺസ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.